ഓവുലേഷൻ അഥവാ അണ്ഡവിസർജനം നടക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് നമുക്കിത് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്, എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത്, അതായത് എന്തെല്ലാം ലക്ഷണങ്ങളിലൂടെ നമുക്കിത് മുൻകൂട്ടി അറിയാൻ സാധിക്കും, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ ഡോക്ടർ ദീപിക, ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക്, മലപ്പുറം ജില്ല. ഓരോ ആർത്തവ ചക്രത്തിലും പാകതയെത്തിയ ഒരു അണ്ഡം അണ്ഡാശയത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ പ്രക്രിയയാണ് അണ്ഡവിസർജനം അഥവാ ഓവുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പുറത്തേക്ക് വരുന്ന അണ്ഡം ബീജവുമായി കൂടിച്ചേർന്ന് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ഒരു സ്ത്രീ ഗർഭിണിയാകുന്നത്. എന്നാൽ ഇങ്ങനെ ബീജവുമായി കൂടിച്ചേർന്നില്ലെങ്കിൽ മെൻസസ് വരുമ്പോൾ ഈ ഒരു അണ്ഡം പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗർഭിണിയാകാൻ പ്ലാൻ ചെയ്യുന്നവരും, പ്രത്യേകിച്ച് വന്ധ്യതയ്ക്ക് ചികിത്സ എടുക്കുന്നവർ, അതുപോലെ തന്നെ നാച്ചുറൽ മെത്തേഡ്സ് വഴി ഗർഭം ധരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നവരും ഈ ഒരു അണ്ഡവിസർജനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഈ ഒരു അണ്ഡവിസർജനം നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ട് ബോധവാന്മാരായിരിക്കണം. എന്നാൽ മാത്രമേ ഗർഭിണിയാകുന്നവർക്ക് ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കൂ, അതല്ലെങ്കിൽ ഗർഭധാരണം വേണ്ടാത്തവർക്ക് ഈ ഒരു സമയത്ത് കോണ്ടാക്റ്റ് ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. സാധാരണയായി 28 അതല്ലെങ്കിൽ 30 ദിവസം കൃത്യമായി ആർത്തവം വരുന്ന ഒരാൾക്ക് 14-ാമത്തെയോ 15-ാമത്തെയോ ദിവസമായിരിക്കും ഈ ഒരു അണ്ഡവിസർജനം നടക്കുന്നത്. ഇങ്ങനെ അണ്ഡവിസർജനം നടന്നു കഴിഞ്ഞാൽ 24 മണിക്കൂർ മാത്രമേ ഈ ഒരു അണ്ഡം ഏറ്റവും ഇഫക്റ്റീവായിട്ട് നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് കോണ്ടാക്റ്റ് നടന്നെങ്കിൽ മാത്രമേ ഒരു സ്ത്രീക്ക് ഗർഭിണിയാകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഓവുലേഷൻ നടക്കുന്നതിന് 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കാണാൻ സാധിക്കും. കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും. ആദ്യത്തെ 1 മാസം തന്നെ നമുക്ക് ഈ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്നില്ല. എന്നാൽ 1-ോ 2-ോ മാസം തുടർച്ചയായി ഈ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഈ ഒരു മാറ്റങ്ങളെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സമയത്തുണ്ടാകുന്ന വെജൈനൽ ഡിസ്ചാർജ്. ഈ സമയത്തുണ്ടാകുന്ന ഡിസ്ചാർജ് നല്ല ക്ലിയർ, വാട്ടറി, സ്റ്റിക്കി ഡിസ്ചാർജ് ആയിരിക്കും. ഈ സമയത്ത് ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പോഴാണ് ഇങ്ങനെ ഡിസ്ചാർജ് വരുന്നത്. അതായത് ഓവുലേഷൻ നടക്കുന്നതിൻ്റെ തലേ ദിവസമോ അതല്ലെങ്കിൽ അതിൻ്റെയും മുൻപത്തെ ദിവസമോ തൊട്ട് നമുക്ക് ഈ ഒരു ഡിസ്ചാർജ് കണ്ടു തുടങ്ങും. നല്ല ക്ലിയർ ആയിട്ട് വെള്ളം പോലെ വരുന്ന ഈ ഒരു ഡിസ്ചാർജ് 2 ദിവസം കഴിയുമ്പോഴേക്ക് കുറച്ചുകൂടെ സ്റ്റിക്കിയായി ഇങ്ങനെ 2 വിരലിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. ആ സമയത്താണ് ഓവുലേഷൻ നടക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതായത് 2 വിരലിനിടയിൽ വെച്ചു കഴിഞ്ഞാൽ നൂല് പോലെ ഇരിക്കുന്ന കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാകുക. മറ്റൊരു ലക്ഷണമാണ് ബ്രസ്റ്റ് ടെൻഡർനെസ്, അതായത് ബ്രസ്റ്റിന് കുറച്ചുകൂടി ഭാരം തോന്നുക, ചെറിയ വേദന അനുഭവപ്പെടാം, അതല്ലെങ്കിൽ ബ്രസ്റ്റ് കുറച്ചുകൂടെ സൈസ് കൂടിയ പോലെ തോന്നാം, കുറച്ചൊന്ന് വീർത്തിരിക്കുന്ന പോലെ കാണാറുണ്ട്. 3-ാമത്തെ ലക്ഷണമാണ് നടുവിന് അതല്ലെങ്കിൽ അടിവയറിന് കാണുന്ന വേദന. ഏതെങ്കിലും ഒരു സൈഡിലേക്കായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു വേദന കാണുന്നത്. കുറച്ച് മണിക്കൂറുകൾ അതല്ലെങ്കിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ചിലരിൽ ഈ ഒരു വേദന ഉണ്ടാവാറുള്ളൂ. ഒരു കൊളുത്തി പിടിക്കുന്ന വേദനയായിരിക്കും അനുഭവപ്പെടുന്നത്. ഓവുലേഷൻ പെയിൻ അഥവാ മിഡിൽ ഷ്മിയേഴ്സ് എന്നും ഈ ഒരു വേദനയ്ക്ക് പറയും. പ്രത്യേകിച്ച് ഒരാൾ ഇരുന്നിടത്തു നിന്ന് എണീക്കുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഒരു വേദന ഫീൽ ചെയ്യുന്നത്. ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമാണ് ഈ ഒരു വേദന കാണുന്നതും. 4-ാമത്തെ ലക്ഷണമാണ് സ്പോട്ടിംഗ് അഥവാ ചെറിയൊരു ഡിസ്ചാർജ്. എല്ലാവർക്കും ഇത് നല്ല ചുവപ്പ് കളറിൽ വരണമെന്നില്ല, മറിച്ച് ഒരു ബ്ലാക്കിഷ് അതല്ലെങ്കിൽ ബ്രൗണിഷ് കളറിൽ ഈ ഒരു സ്പോട്ടിംഗ് കാണാറുണ്ട്. ഇത് പക്ഷേ വളരെ റെയറായിട്ട് മാത്രമേ കാണപ്പെടാറുള്ളൂ. 5-ാമത്തെ ലക്ഷണം ഇത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. അതായത് സ്ത്രീകൾക്ക് ഈ ഒരു സമയത്ത് അവർ കുറച്ചുകൂടി സെക്ഷ്വലി ആക്റ്റീവായിരിക്കും, കുറച്ചുകൂടി സെക്സിനോട് താല്പര്യം തോന്നും. ഈ ഒരു സമയത്ത് നടക്കുന്ന ഹോർമോൺ വ്യതിയാനം മൂലമാണ് ഇങ്ങനെയൊരു മാറ്റം നമുക്ക് സംഭവിക്കുന്നത്. 6-ാമത്തേത് ഈ സമയത്ത് അനുഭവപ്പെടുന്ന തലവേദന. പ്രത്യേകിച്ചൊരു മൈഗ്രെയിൻ ടെൻഡൻസി ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് ഹോർമോൺ വ്യതിയാനം മൂലം ചെറിയ രീതിയിലൊരു തലവേദന വരാം, അതല്ലെങ്കിൽ ഓക്കാനം അനുഭവപ്പെടാറുണ്ട്. കുറച്ചുകൂടി അധികം സെൻസിറ്റീവായ ആൾക്കാരിൽ ഈ ഒരു മാറ്റം കൃത്യമായിട്ട് കാണാൻ സാധിക്കും. 7-ാമത്തെ ലക്ഷണമാണ് ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസം. അതായത് നമ്മൾ മെൻസസ് കഴിഞ്ഞ ശേഷം സ്ഥിരമായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ ഏകദേശം ഓവുലേഷൻ അടുക്കുമ്പോൾ ചെറിയൊരു ഡിപ്പ് വരും, അതിനുശേഷം ബോഡി ടെമ്പറേച്ചർ നന്നായിട്ട് കൂടും.
ഒരു ഡിഗ്രിയൊക്കെ ഇങ്ങനെ നമുക്ക് ബോഡി ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, ഒരു ഡിഗ്രിയൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബോഡി ടെമ്പറേച്ചർ കൂടുമ്പോൾ അത് ഓവുലേഷനോട് അടുപ്പിച്ചാണ് അങ്ങനെ വരിക. അതായത് ആദ്യം ചെറിയൊരു ഡിപ്പ് വന്ന് പിന്നീട് 1 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് ടെമ്പറേച്ചർ കൂടും. പക്ഷേ മെൻസസ് കഴിഞ്ഞ ശേഷം കൃത്യമായി ദിവസേന ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മാറ്റം കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി 8-ാമത്തെ മാറ്റം എന്ന് പറയുന്നത്, ഓവുലേഷൻ്റെ സമയത്ത് സെർവിക്സ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. ആ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ ആ ഒരു ഡിസ്ചാർജ് കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ലൂബ്രിക്കേഷനും കൂടുതലായിരിക്കും. 9-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, വയറിൽ ഗ്യാസ് നിറഞ്ഞ പോലുള്ള ഫീൽ, വയറിങ്ങനെ വീർത്ത് നിൽക്കും. ഇനി 10-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഈ സമയത്ത് സ്മെല്ലിനോടുള്ള സെൻസിറ്റിവിറ്റി കുറച്ചുകൂടി കൂടും. അതായത് ആ ഒരു സ്മെല്ലിനോടുള്ള സെൻസ് കുറച്ചുകൂടി ഷാർപ്പായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു സ്മെൽ ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതും ചില സ്ത്രീകളിൽ കാണാറുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഓവുലേഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെങ്കിലും ഓരോ സ്ത്രീകളിലും ഇത് വ്യത്യാസമുണ്ടാവും. മാത്രമല്ല ഈ 10 ലക്ഷണങ്ങളും ഒരാളിൽ കാണണമെന്നുമില്ല. എന്നാൽ 4-ഓ 5-ഓ ലക്ഷണങ്ങൾ നമുക്ക് കൃത്യമായി ഒബ്സർവ് ചെയ്താൽ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കൃത്യമായി ആർത്തവചക്രം വരുന്നവരിലും ഓവുലേഷൻ കൃത്യമായി നടക്കുന്ന ആൾക്കാരിലും കുറച്ചുകൂടി സെൻസിറ്റീവായ ആളുകളിലും ഈ മാറ്റമെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാം. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന എല്ലാ കപ്പിൾസും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു വീഡിയോ കണ്ട് അവരുടെ പങ്കാളിയിൽ നടക്കുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് നല്ലൊരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.